ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊച്ചിൻ ത്രീ ജേസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 27 കാട്രിക്കിന്റെ റിവീലിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആ പെർഫോമൻസ് വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ കാട്രിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെൽഫ് വർക്കിംഗ് കാട്രിക്കാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് തന്നെ തന്നെ വർക്ക് ആയിക്കോളും. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ കാട്രിക്കുമാണ്, ബെസ്റ്റ് മാത്തമാറ്റിക്കൽ കാട്രിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ട്യൂട്ടോറിയലിന് കുറച്ച് കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, കുറച്ച് മാത്തമാറ്റിക്സ് ആണ്, പക്ഷെ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. കാട്രിക് ശരിക്കും എങ്ങനെയാന്ന് വെച്ചാൽ, 3 പൈസയായിട്ട് വെക്കുമ്പോൾ അവരുടെ കാർഡുള്ള പൈൽ എവിടെ വെക്കണതിനനുസരിച്ചാണ് കാട്രിക് പോകുന്നത്, എവിടെ വെക്കുന്നതിനനുസരിച്ചാണ് അവരുടെ നമ്പറിൽ ആ കാർഡ് വന്നത്. ഓക്കെ, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓക്കെ, 1, 2, 3 ഒരു സെക്ഷൻ, 4, 5, 6 ഒരു സെക്ഷൻ, 7, 8, 9 ഒരു സെക്ഷൻ. അപ്പൊ 1, 2, 3 1 ബോട്ടം, B4 ബോട്ടം, പിന്നെ 2 മിഡിൽ, M4 മിഡിൽ, പിന്നെ 3 ടോപ്പ്, T4 ടോപ്പ്. അപ്പൊ 1 ബോട്ടം, 2 മിഡിൽ, 3 ടോപ്പ്. അതേപോലെ ഇതിലും 4 ബോട്ടം, 5 മിഡിൽ, 6 ടോപ്പ്, 7 79 7 ബോട്ടം, 8 മിഡിൽ, 9 ടോപ്പ്. ഇനി അതേപോലെ 1, 2, 9 ബോട്ടം, ബോട്ടം 1, 2, 9 10, 2, 18 മിഡിൽ, പിന്നെ 19, 27 ടോപ്പ്. പിന്നെ ബോട്ടം, മിഡിൽ, ടോപ്പ്. ഓക്കെ, ഇനി ഞാനിത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുതരാം. അപ്പൊ ഇത് 1, 2 ഇത് 3. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവരൊരു നമ്പർ അറിയും, 1 to 27 ഒരു നമ്പർ പറയാൻ പറയുമ്പോൾ അവരൊരു നമ്പർ അറിയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 20 എന്ന് പറഞ്ഞു നിർത്തും. 20 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 + 0 അത് ആഡ് ചെയ്യുക. 2 + 0 2 ഇറ്റ്സെൽഫ്. അപ്പൊ നമ്മൾ ഇവിടെ എവിടെയാണ് 2 ഉള്ളതെന്ന് നോക്കുക. അപ്പൊ 1, 2, 3 2 ഉള്ളത്. 1, 2, 3 ബോട്ടം, മിഡിൽ, ടോപ്പ്. അപ്പൊ 2 മിഡിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിചാരിക്കേണ്ടത് മിഡിൽ. പിന്നെ ഈ 1, 2, 3 എന്ന് പറഞ്ഞ സെക്ഷൻ ഏത് സെക്ഷനിലാണെന്ന് നോക്കണം, ബോട്ടം ആണോ മിഡിലാണോ ടോപ്പിലാണോ നോക്കണം. അപ്പൊ ഈ 2 ഉള്ളത് ബോട്ടം സെക്ഷനിലാണ്. അപ്പൊ ഫസ്റ്റ് മിഡിൽ, 2 മിഡിലാണ്, ആ നമ്പർ ബോട്ടം സെക്ഷനിലാണ്. അപ്പൊ മിഡിൽ, ബോട്ടം. ഇനി അവർ പറഞ്ഞ നമ്പർ ഏതാണെന്ന് നോക്കണം, 20. അത് ഇതിനകത്ത് ഏതിലാണെന്ന് നോക്കണം. അപ്പൊ 1 to 9 20, 10 to 18 20, 19 to 27 20. അപ്പൊ അത് ഏത് സെക്ഷനിലാണെന്ന് നോക്കണം, ടോപ്പില്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 20, 2 + 0 2. അപ്പൊ 2 മിഡിൽ, മിഡിൽ ഈ 1, 2, 3 അത് ബോട്ടമിലാണ്. അപ്പൊ മിഡിൽ, ബോട്ടം. പിന്നെ അവർ പറഞ്ഞ നമ്പർ 20, അത് എവിടെയാണ് നോക്കണം, അപ്പൊ ടോപ്പിലാണ്. ഓക്കെ, അപ്പൊ നമ്മള് കാർഡ്സ് വെച്ച് നോക്കണമെങ്കിൽ നമ്മൾ ഒരു കാർഡ് ചൂസ് ചെയ്യാൻ പറയും. ഇപ്പൊ അവര് 6 of diamond ചൂസ് ചെയ്യാൻ നിർത്തും. നമുക്ക് എത്ര വേണമെങ്കിലും ഷഫിൾ ചെയ്താലും ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞായിരുന്നു സെൽഫ് വർക്കിംഗ് ആണ്. ഓക്കെ, അവരുടെ കാർഡ് 6 of diamonds ആയിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു വച്ചിട്ട് ഇങ്ങനെയാണ്, എന്നിട്ട് അവരുടെ കാർഡ് എവിടെയാണ് നോക്കാൻ പറയണം. അപ്പൊ അവരുടെ കാർഡ് ഇവിടെ ഇരുന്നു. ഇനി അപ്പൊ അവരെ അപ്പ പറയുന്നു പറയണം, ഞാൻ എല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഓക്കെ, അവരുടെ കാർഡ് എവിടെയാണെന്ന് വെക്കണം. അപ്പൊ അവർ പറയും ഈ പൈലാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, വെറുതെ
ഗസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെറുതെ കാർഡ്സിലേക്ക് ഒന്ന് നോക്കണം. നമ്മൾ ഗസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ വെറുതെ അവരെ കാണിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. അപ്പൊ അവരുടെ നമ്പർ 20 ആയിരുന്നു, അപ്പൊ 2 + 0 = 2. അപ്പൊ ഇത് മിഡിലാണ്, അപ്പൊ അവരുടെ കാർഡുള്ള പൈല് മിഡിൽ നോക്കണം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 2 എണ്ണം ഉണ്ട്, അപ്പൊ മിഡിൽ നോക്കണമെങ്കിൽ ഒരെണ്ണത്തിന്റെ ബോട്ടമിൽ വെച്ചിട്ട് ഒരെണ്ണത്തിന്റെ മുകളിൽ വെച്ചിട്ട് വേറെ ഒന്ന് അതിന്റെ മുകളിൽ വെക്കണം. ഓക്കെ, അപ്പൊ അവരുടെ കാർഡുള്ള പൈല് മിഡിലായി. ഇനി ഒന്നും കൂടി ചെയ്യണം, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, എന്നാലേ അവർക്ക് ബോറടിക്കാണ്ടിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ആയിരുന്നു. അപ്പൊ നമ്മള് ഇത് ബോട്ടം സെക്ഷനിലായിരുന്നു, അപ്പൊ നമ്മൾ ഒന്നും കൂടി വെറുതെ ഗസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബോട്ടമിൽ വെക്കണം. അതെങ്ങനെയാ നോക്കണ്ടെന്ന് വെച്ചാൽ വെറുതെ പൈൽ അവിടെ താഴ്ത്തി വെച്ചിട്ട് ബാക്കി രണ്ട് പൈലും അതിന്റെ മുകളിൽ ഇങ്ങനെ നോക്കണം. എന്നിട്ട് പറയും, ഞാൻ ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് ആയിട്ടൊന്ന് ചെയ്യും, അപ്പൊ ഒന്നും കൂടി നോക്കണമെന്ന് പറയും. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം. അവരുടെ കാർഡ് മിഡിൽ പൈലാണ്. ഓക്കെ, അവരുടെ ഇപ്പൊ മിഡിലാണ്. നമ്മൾ ഒന്നും കൂടി ഗസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നോക്കണം. ഓക്കെ, അവര് പറഞ്ഞ നമ്പർ 20 ആയിരുന്നു, 20 ടോപ്പ് സെക്ഷനിലാണ് ഈ താഴത്ത് വരുമ്പോൾ. ഓക്കെ, അപ്പൊ ടോപ്പിൽ നോക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പൈലിന്റെ മുകളിൽ നോക്കണം, എന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് മറ്റേ പൈലിന്റെ മുകളിൽ നോക്കണം, അവസാനത്തെ പൈലിന്റെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താലും ഇനി ഷഫിൾ ചെയ്യാൻ പാടില്ല, അതിന് ഒരിക്കലും ഷഫിൾ ചെയ്യാൻ പാടില്ല, അപ്പൊ ട്രിക്ക് തെറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇഷ്ടമുള്ള നമ്പർ പറയായിരുന്നു, ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യായിരുന്നു, പക്ഷെ അവരുടെ കാർഡ് അവർ പറഞ്ഞ നമ്പറിൽ തന്നെ വരും. ഓക്കെ, എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 20th കാർഡ് അവരുടെ കാർഡായിരിക്കും. പക്ഷെ നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ എണ്ണണം, എണ്ണം തെറ്റിയിട്ട് കാർട്ടർക്ക് ചിലപ്പോൾ തെറ്റാ സാധ്യതയുണ്ട്. എന്നിട്ട് അവരുടെ കാർഡ് 6 of diamonds ആയിരിക്കും. ഇപ്പൊ നമ്മള് ചില സ്പെഷ്യൽ കേസുകൾ നോക്കുമ്പോ എന്താണ്, 19 എന്ന് പറഞ്ഞ നമ്പർ യൂസ് ചെയ്യുന്ന അർത്ഥം 19, അപ്പൊ 1 + 9 അത് 10 ആയിരിക്കും വരുന്നത്. അപ്പൊ പക്ഷെ 10 ആണെങ്കിൽ ഇവിടെ ഇല്ല, അപ്പൊ നമ്മള് 10 ഫെർദർ ഡിവൈഡ് ചെയ്യണം, 1 + 0. അപ്പൊ 10 ൽ 1 + 0 1, അത് ചെയ്യണം. അപ്പൊ 1 അത് ബോട്ടം സെക്ഷനില്. അപ്പൊ നമ്മള് ഈ 1, 2, 3 ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് നോക്കണം, ഇതിനകത്ത് ഇത് ഏതിലാണെന്ന് നോക്കണം. അപ്പൊ ബോട്ടമിലാണ്, അവര് പറഞ്ഞ നമ്പർ എന്തായിരുന്നു 19 എവിടെയാണ് നോക്കണം, ഇവിടെ ടോപ്പ്. അപ്പൊ ബോട്ടം ബോട്ടം ടോപ്പ്. അപ്പൊ നമ്മള് ബി എന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് പറയാം, BMT, BBT, BMT, അങ്ങനെ BTB അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുക. വേറൊരു നമ്പർ ആണെങ്കിൽ നോക്കാം, 17 എന്ന് പറഞ്ഞത്, 17 വേണ്ട, 27 പറഞ്ഞു, 27, 2 + 7, 9. ഓക്കെ, 9 ഇപ്പൊ ടോപ്പാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം, BMT, 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 അപ്പൊ അവസാനം ടി ആ വന്നത്, അപ്പൊ 9 T ആണ്. ആ ടി ടോപ്പിലാണ്, BMT, BMT, BMT അവസാനത്തെ BMTയിലാണ് ഉള്ളത്, അതപ്പോ ടോപ്പിലാണ്. എന്നിട്ട് അവര് പറഞ്ഞ നമ്പർ 27 എപ്പോഴും ടോപ്പിലായിരിക്കും. 27 പറയുമ്പോ ടോപ്പ് 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 TTT എല്ലാം ടി ടോപ്പിൽ വെച്ചാൽ മതി. ഇനി 1 പറഞ്ഞു നിർത്തോ, 1 പറയുമ്പോ BBB, 3 ബി ആയിരിക്കും. 1 പറയുമ്പോ BBB, 27 പറയുമ്പോ ടോപ്പ് 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 TTT. ഇനി നമുക്ക് ഒരു നമ്പർ പറഞ്ഞേ, 15. ഓക്കെ, 15 പറഞ്ഞു നിർത്തും. കാർഡ്സ് എത്ര ആണെങ്കിലും ആദ്യം തന്നെ ഷഫിൾ ചെയ്യാം, ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറയാം, ഈ കാർഡ് യൂസ് ചെയ്യില്ലാത്ത മനസ്സിലാലോചിച്ചാൽ മതി. ആ ഓക്കെ, ഇതിപ്പോ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. 6 of spades. ഓക്കെ, എത്ര വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ഷഫിൾ ചെയ്യാൻ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോഴും അവരുടെ 6 of spades മിഡിലിൽ എവിടെയുണ്ട്? ആ അതെ, മിഡിലാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ, ഇനി നമുക്ക് അവർ പറഞ്ഞ നമ്പർ 15 ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് ചെയ്യണ സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അവരുടെ കാർഡ് ഏതാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ കാർഡ്സിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കണം മനസ്സിൽ. ഇപ്പൊ 15 ഫസ്റ്റ്, 1 + 5, 1 + 5, 6. അപ്പോ 6 BMT, BMT ഇപ്പൊ ടോപ്പിലാണ്. ഓക്കെ,
ഫസ്റ്റ് ടോപ്പ്. അപ്പൊ അത് കഴിയുമ്പോ അവരുടെ എവിടെയാണെന്ന് വരണം കാർഡ്. അപ്പൊ അവര് കാർഡ് എവിടെയാണെന്ന് പറയും. ഇപ്പൊ സിക്സ് ഓഫ് സ്പേഡ്സ്, അവര് ഈ കാർഡ്സിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും. ഫസ്റ്റ് തന്നെ ടോപ്പായിരുന്നു. അപ്പൊ നമ്മളിത് ടോപ്പിൽ നോക്കണം അവരുടെ പയ്യില്. പിന്നെ ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഒന്നും കൂടി ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം ടോപ്പ്. ആ ബി എം ടി എന്ന് പറഞ്ഞത് BMT ആയിരുന്നു, രണ്ടാമത്തെ BMT ആയിരുന്നു. അപ്പൊ അത് മിഡിലാണ് വരേണ്ടത്. നമ്മൾ പെട്ടെന്ന് ചെയ്യണം, നമുക്കറിയാം മിഡിലാണ് വരേണ്ടതെന്ന്. എന്നിട്ട് അവര് പറഞ്ഞ നമ്പർ ഏതാ നാലിക്കണം, 15. അപ്പൊ അതും മിഡിലാണ് വരണത്. ഓക്കെ, അവിടെ കാർഡ് എവിടെ നിൽക്കുമ്പോ അവര് മിഡിലാണെന്ന് പറയും. അപ്പൊ നമ്മള് അത് പിന്നെയും മിഡിലിൽ തന്നെ എടുത്തു നോക്കണം, കാരണം ഈ 6 മിഡിലാണ് വന്നത്. നമ്മള് വേറൊരിടത്തിന്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു പയ്യില് അതിന്റെ മുകളിൽ നോക്കണം. അപ്പൊ അവരുടെ അത് കാർഡ് മിഡിലായി. പിന്നെ ഒന്നും കൂടി അടുത്തത് പിന്നെ എവിടെ വെക്കണ്ടെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു. പിന്നെ മിഡിലാണ് വെക്കേണ്ടത്, കാരണം 15, 1 to 9, 10 to 18 അതിൻ്റെ അതാണ് 15 വേണ്ടത്. അപ്പൊ അതും മിഡിലാണ്, നമ്മൾ പെട്ടെന്ന് ചെയ്യണം. എവിടെ നോക്കുമ്പോ കാർഡ് എവിടെ നോക്കുമ്പോ അവര് പറയും മിഡിലാണെന്ന് പറയും. നമ്മളത് പിന്നെ എടുത്ത് മിഡിലെടുത്ത് വെക്കണം. ഓക്കെ, കാർഡ് ഇങ്ങനെ എടുക്കുമ്പോ അറിയാണ്ട് വീഴാതിരിക്കാൻ നോക്കണം. വീണ ട്രിക്ക് ചിലപ്പോ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്, ട്രിക്ക് എന്തായാലും തെറ്റിപ്പോകും. ഇങ്ങനെ വീണിട്ട് ഷഫിളായി പോയാ പിന്നെ മിഡിലിട്ട് നോക്കണം. മിഡ് ഇപ്പൊ ബോട്ടമിലാണ് വെച്ചെങ്കിൽ കാർഡ് ട്രിക്ക് ഫ്ലോപ്പായി പോകും, തെറ്റിപ്പോകും. അതെ, ഇപ്പൊ 3 പ്രാവശ്യം ചെയ്താൽ മതി. 3 പ്രാവശ്യമാണ് എപ്പോഴും ചെയ്യേണ്ടത്. എപ്പോഴും ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് നമ്മൾ ആദ്യം കാർഡ് ഫേസ് ഡൗൺ ആയിട്ട് വെക്കണം. കാർഡ് നമുക്ക് കാണാൻ പാടില്ല ഏതൊക്കെയാണെന്ന്. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. സ്പീഡ് നിങ്ങൾക്ക് ഏതാണ് സ്പീഡിൽ ചെയ്യാൻ പറ്റണത്, ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് ഇതാണ് സ്പീഡിൽ ചെയ്യാൻ പറ്റണത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും. ഓക്കെ, ഇനി ഞാൻ ട്രിക്കിൽ നിന്ന് കിട്ടുമല്ലേ. 15 ആയിരുന്ന പറഞ്ഞ നമ്മൾ 15th കാർഡ് ആയിരിക്കും അവിടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and your card is the 6 of spades. അപ്പോൾ അവർ ഭയങ്കര അതിശയമായിട്ടിരിക്കണായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പിന്നെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ, എല്ലാ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പേര് കൊച്ചിൻ ത്രിജേഷൻ തന്നെയാണ്, വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ചീസ്.